ബി പോസിറ്റീവിൽ ഇനി ഇന്നത്തെ അതിഥിയെ പരിചയപ്പെടാം ഔർ ഗസ്റ്റിലേക്ക് നമ്മളോടൊപ്പം സംവിധായകനും നടനും ഒക്കെയായ ശ്രീരാജസേനാണ് ഇന്ന് അതിഥിയായുള്ളത് സർ സ്വാഗതം നമസ്കാരം എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിശേഷങ്ങൾ പുതിയ വിശേഷം ഉണ്ട് എന്ന് പറയുന്ന സിനിമ അതിപ്പോൾ റിലീസ് ചെയ്തു ട്രാൻഡത്ത് മാത്രം റിലീസ് ചെയ്തു എനിക്ക് തോന്നുന്നു ഒരു സിനിമ അങ്ങനെ ഒരു സ്റ്റേഷൻ മാത്രം റിലീസ് ചെയ്യുന്ന ആദ്യമായിട്ടായിരിക്കും എന്തുകൊണ്ടാണ് നമ്മളൊരു ഓഡിയൻസിൻ്റെ ഞാൻ ഇങ്ങനെ ഒരു പാരലൽ സിനിമയിൽ കാല് വയ്ക്കുന്ന ആദ്യമായിട്ടാണല്ലോ അപ്പോൾ ഒരു ചെറിയ ടെൻഷനും ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു സ്റ്റേഷൻ റിലീസ് ചെയ്ത് എങ്ങനെയാണ് റെസ്പോൺസ് നോക്കാമെന്ന് വിചാരിച്ചു കാരണം എൻ്റെ പേര് പോസ്റ്ററിൽ കാണുമ്പോൾ വരുന്ന ഓഡിയൻസ് ഒരു ഫാമിലി ഓഡിയൻസ് ഉണ്ട് അവർ ഒരുപാട് ചിരിക്കാനൊക്കെ വേണ്ടി വരുന്നവരാണ് തീർച്ചയായും പക്ഷേ ഈ സിനിമ അങ്ങനത്തെ സിനിമയല്ല ഒരുപാട് വേദനിപ്പിക്കുന്ന കുറേ അധികം ചിന്തിപ്പിക്കുന്ന ഒരു സിനിമയാണ് ചൈൽഡ് അബ്യൂസാണ് മുറിവ് തന്നെയാണ് നമ്മൾ മുറിവ് എന്ന് പേര് വിട്ടിട്ട് പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു സിനിമ എടുക്കാൻ എന്തായാലും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഒരു സ്റ്റേഷൻ റിലീസ് ചെയ്ത് നോക്കിയതാണ് പിന്നെ സിനിമയ്ക്ക് ഒരു ലഡാക്ക് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ സെലക്ഷൻ ഉണ്ടായിരുന്നു അവിടുത്തെ ഏക പിന്നെ ഇപ്പം ഒന്ന് രണ്ട് ഫിലിം ഫെസ്റ്റിവലിന് വലിയ അറിയപ്പെടുന്ന ഫെസ്റ്റിവലിലൊക്കെ അയച്ചിരിക്കുകയാണ് ഇനിയിപ്പം ബാക്കി റിലീസ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്താണ് പെട്ടെന്ന് ട്രാക്ക് മാറ്റി പിടിച്ചത് അത് പല കാരണങ്ങളുണ്ട് ഒന്ന് ഇങ്ങനത്തെ ഒരു സിനിമ വേണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു കുറെ കാലം ഉണ്ടത് രണ്ടാമത്തത് ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അബ്യൂസുകൾ ചൈൽഡ് അബ്യൂസുകൾ ഇത് കണ്ടിട്ട് നമുക്കൊക്കെ സ്വന്തം മനസ്സിൽ തന്നെ ഒരു മുറിവ് ഉണ്ടാവാറില്ലേ അങ്ങനെ ഉണ്ടായൊരു മുറിവിൽ നിന്ന് സംഭവിച്ചതും കൂടിയാണ് ഒരു ബിസിനസ്സും ഒരു കച്ചവടവും നോക്കാതെ സ്വന്തം പ്രൊഡക്ഷനായിട്ട് തന്നെ ചെയ്ത ഒരു സിനിമയാണ് പിന്നെ എന്താന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ ഡോക്ടർ ഹരിദാസും ഡോക്ടർ സതീഷും ഒക്കെ കുറച്ച് സാമ്പത്തിക സഹായമൊക്കെ ചെയ്തിട്ടുണ്ട് ഡോക്ടർ സതീഷ് ഇതിനകത്തൊരു വലിയ വേഷം ചെയ്തിട്ടുണ്ട് അങ്ങനെ നല്ല സപ്പോർട്ടിംഗ് ആയിരുന്നു ഇങ്ങനെ ഒരു സിനിമയെ കുറിച്ച് ചിന്തിച്ചപ്പോൾ തന്നെ ചിത്രത്തിന്റെ കാസ്റ്റിംഗ് ക്രൂവിനെ കുറിച്ച് പറയുമോ ആരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത് അതുപോലെ പിന്നണിയിൽ പ്രവർത്തിച്ചവരൊക്കെ അതിനകത്ത് സെൻട്രൽ ക്യാരക്ടർ ഡോക്ടറായിട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെയാണ് ഡോക്ടർ ശിവപ്രസാദ് എന്ന് പറഞ്ഞ വേഷം പിന്നെ ഡോക്ടർ സതീഷ് ഒറിജിനൽ ഡോക്ടർ തന്നെ അതിനകത്ത് ഈ കുട്ടിയുടെ അച്ഛനായിട്ട് ഹീറോയിൻ മർഷീന നിധി എന്ന് പറയുന്ന ഒരു പുതിയ കുട്ടിയാണ് അത് ഒരു ചെറിയൊരു കലാപാരമ്പര്യമുള്ള ഒരു കുട്ടിയാണ് പക്ഷെ സിനിമയിൽ അത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് പിന്നെ ദിവ്യ എന്നൊരു ആക്ട്രസ് രാജേഷ് പിള്ള എന്നൊരു ആക്ടർ അങ്ങനെ കുറച്ച് എല്ലാം പുതിയ ആൾക്കാരാണ് ഓൾമോസ്റ്റ് പുതിയതാണ് സോങ്സ് എം ജയചന്ദ്രനാണ് മ്യൂസിക് ജയഗീത കവയത്രിയായ ജയഗീത ആദ്യമായിട്ടാണ് സിനിമയിൽ പാട്ട് എഴുതിയിരിക്കുന്നത് അങ്ങനെ ഒരു കോമ്പിനേഷൻ കുട്ടൻ തന്നെയാണ് അത് പാടിയിരിക്കുന്നത് രാഗേന്ദു പോകയെന്നുണ്ട് ശ്രീമതി ജയഗീത നമ്മുടെ ഷോയിൽ വരികയും അതുപോലെ ഈ പാട്ട് ഇവിടെ പാടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ലിറിക്സ് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് ചിത്രം ഇപ്പം പ്രമേയം ചൈൽഡ് അബ്യൂസ് ആണെന്ന് പറയുകയുണ്ടായി എന്താണ് അതിൻ്റെ ഒരു അതിനെ കുറിച്ച് ഒന്ന് വിശദമായിട്ട് പറയുകയാണെങ്കിൽ അതായത് ഒരു കുട്ടി 13 വയസ്സ് പോലും തികയാത്തൊരു കുട്ടി ചതിക്കപ്പെട്ട് കൺസീവ് ചെയ്യാണ് അങ്ങനെ ഒരു കുട്ടിയും കൊണ്ട് നടക്കുന്ന അച്ഛനും അമ്മയും അതിൻ്റെ ഒരു വേദന നമുക്ക് ഊഹിക്കാമല്ലോ പക്ഷേ ഈ കുട്ടിക്ക് അറിയില്ല അവളുടെ ജീവിതത്തിൽ അവളുടെ ശരീരത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കുട്ടിക്ക് അറിയില്ല ഒരു രാത്രിയിൽ കിടന്ന് ഇങ്ങനെ അലറി വിളിക്കുന്നുണ്ട് എൻ്റെ വയറ്റിനകത്ത് എന്തോ അനങ്ങുന്നുണ്ട് അമ്മയെന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മ അതിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് അവിടെ നിന്ന് തന്നെ ആ കുട്ടി കുറച്ച് വയലൻ്റ് ആയിട്ട് സംഭവിച്ചത് വലിയ ചീറ്റിംഗ് ആണെന്ന് ആ കുട്ടിക്ക് മനസ്സിലായി കഴിയുമ്പോൾ പിന്നെ അവളൊരു ഒരുതരം ഭ്രാന്തമായ അവസ്ഥയിലേക്ക് പോകുന്നു ഇതിനെ സേവ് ചെയ്യാന്നുള്ള ഇതിനെ മകളെ പോലെ എൻ്റെ കഥാപാത്രം ഡോക്ടർ ശിവപ്രസാദിന് ഒരു മകളാണ് മെഡിസിൻ പഠിക്കുന്നൊരു കുട്ടിയാണ് ഈ കുട്ടിയെ കണ്ടപ്പോൾ മുതൽ സ്വന്തം മകളെ പോലെ എടുത്തിട്ട് ഞാനിതിനെയും കൊണ്ടിങ്ങനെ നടക്കുക ഇതിനെ എങ്ങനെ സ്നേഹിച്ച് എങ്ങനെയാണ് ഈ കുട്ടി ചതിക്കപ്പെട്ടതെന്ന് അറിയാൻ വേണ്ടി അവളുടെ മനസ്സ് വായിക്കാൻ വേണ്ടി ഇവളെയും കൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്തു കൊടുത്ത് അങ്ങനെ അവളിൽ നിന്ന് മനസ്സിലാക്കുമ്പോഴും ഒരു ദുരന്തം തന്നെയാണ് അതിൻ്റെ പിന്നിൽ ഇവൾക്കൊരു ഒരു അണ്ണത്തിക്കലായിട്ട് ഒരു അബോർഷൻ എന്തെങ്കിലും ചെയ്ത് കൊച്ചിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതിനേക്കാളും അവൾക്കൊരു ലൈഫ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഈ ഡോക്ടർ ശ്രമിക്കുന്നതാണ് പക്ഷേ അത് സാധ്യമല്ല എന്ന് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാകും അങ്ങനെ പോകുന്ന വളരെ എത്തിക്കലായിട്ട് ഡോക്ടേഴ്സിൻ്റെയൊക്കെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഡോക്ടേഴ്സ് തന്നെ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് പ്രത്യേകിച്ച് ഡോക്ടേഴ്സിനെ ഒരു വേറൊരു തരത്തിൽ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയോ ടോർച്ചർ ചെയ്യുന്ന കുറേ പേഷ്യൻസും ബൈസ്റ്റാൻഡേഴ്സും ഉണ്ട് തിരിച്ചും ഉണ്ടാവാം
ഇപ്പോൾ ബൈസ്റ്റാൻഡേഴ്സിന് വേണമെങ്കിൽ പറയാം, ഡോക്ടറുടെ സൈഡിൽ നിന്നുള്ള കുഴപ്പങ്ങൾ പറയാം. പക്ഷേ അല്ലാത്തൊരു വശമുണ്ട്, അതാരും ചിന്തിക്കാറില്ല. ഇപ്പോൾ ഒരു സർജറിക്ക് ഒരു പേഷ്യൻറ്റിനെയും കൊണ്ട് ഡോക്ടർ അകത്തേക്ക് കയറി പോകുന്നു. അപ്പോൾ ഡോക്ടർ ദൈവമാണ്. അവിടെ എന്തെങ്കിലും സംഭവിച്ച് ഡോക്ടർ പേഷ്യൻ്റ് മരിച്ചു, അപ്പോൾ ഡോക്ടർ പട്ടിക്ക് സമമാണ്. ഇങ്ങനെയാണ് നമ്മൾ സിനിമ തുടങ്ങുന്നത് തന്നെ, ഊണ്ട് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. ഒരു സർജൻ, സർജൻ എന്ന് പറഞ്ഞാൽ സർജറിയേക്കാൾ ക്രിട്ടിക്കലാണ് അയാളുടെ ജീവിതം എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണ് സിനിമ തുടങ്ങുന്നത്.